പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഫോണിൽ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. ഇപ്പം നമ്മുടെ നിയമപ്രകാരം ഓരോ 10 വർഷം കൂടുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ ഇത് പുതുക്കണം എന്നാണ്. അപ്പം ആ പുതുക്കൽ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാമെന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. പിന്നെ ക്രോമിൽ പോയിട്ട് മൈ ആധാർ എന്ന് സെർച്ച് ചെയ്തിട്ട് ആദ്യം കാണുന്ന പോർട്ടലിൽ തന്നെ കയറാം. കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ കാണാനായിട്ട് സഹായിക്കാം. അപ്പം നമ്മൾ അവിടെ മുകളിൽ കാണുന്ന ലോഗിൻ എന്ന ബട്ടണിൽ നമുക്കാം. വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കാണുമെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കയറി പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ആധാർ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആധാർ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ക്യാപ്ചർ കോഡ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അവിടെ ചില സമയത്തൊക്കെ നമ്മൾ അടിക്കുന്ന ക്യാപ്ചർ തെറ്റായി പോകും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി റിഫ്രഷ് ചെയ്തിട്ട് വീണ്ടും അടിക്കാം. അപ്പോൾ അത് കറക്റ്റ് ആവും. നമ്മൾ നോക്കി തന്നെ അത് അടിക്കാം. എന്നിട്ട് നമ്മൾ സെൻഡ് ഒ ടി പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആധാർ ഫോൺ നമ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഇത് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തൊരു അക്ഷയ കേന്ദ്രത്തിൽ തന്നെ പോകേണ്ടി വരും. നമ്മൾ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി നമ്മൾ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ലോഗിൻ എന്ന ബട്ടൺ നമുക്കാം. ലോഗിനായി വരുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. എന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ താഴേക്ക് വരുമ്പോൾ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഇത് കാണാം. നമ്മൾ ആ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഇതിൽ എഴുതിയിട്ടുണ്ട് 14/6/2023 വരെ ഇത് ഫ്രീ ആയിരിക്കുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇത് എൻ്റെ ഒബ്ജക്റ്റ് ഡോക്യുമെൻ്റ് അപ്ഡേഷൻ സർവീസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക. നമ്മൾ അതിനുശേഷം നമ്മൾ അവിടുത്തെ നെക്സ്റ്റ് ബട്ടൺ അടിക്കുക. നെക്സ്റ്റ് ബട്ടൺ അടിക്കുമ്പോൾ അതിൽ ഹൗ ഇറ്റ്സ് വർക്ക് എന്നൊക്കെ നമ്മൾ കാണിക്കും. അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളുടെയും ഇതൊക്കെ എഴുതിയിട്ട് ഒരു കോളം കൊടുക്കേണ്ടതായിരിക്കും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കാം. അതൊക്കെ കറക്റ്റ് നമ്മൾ വായിക്കാം. അതിനുശേഷം നമ്മുടെ ആധാറിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേരും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. കറക്റ്റാണെന്ന് ശരിയാണ്. നമ്മൾ അവിടെ വെരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം. ഗൈഡ്ലൈൻസ് അപ്ലോഡിങ് ഡോക്യുമെൻ്റ്സ് ആണ്. ഇവിടെ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷനാണ്. ഇവിടെ നമ്മൾ ഒരു ഐഡൻറ്റി പ്രൂഫും നമ്മുടെ ഒരു അഡ്രസ് പ്രൂഫും നമുക്ക് ഇവിടെ ഡോക്യുമെൻ്റായിട്ട് കൊടുക്കേണ്ടതാണ്. ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്ബുക്ക്, പിന്നെ പാൻ കാർഡ്, അങ്ങനെ പല നമ്മുടെ ഐഡി പ്രൂഫൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ 2 MB താഴെ മാത്രമേ ഡോക്യുമെൻ്റ് സൈസ് പാടുള്ളൂ. അത് നമ്മൾ കറക്റ്റ് നോക്കിയാൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ആവുകയുള്ളൂ. വീണ്ടും ഞാൻ ഓർമ്മ കൊണ്ടുവന്ന് വീഡിയോ കാണാൻ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ആണ് ഞാൻ നേരിട്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമ്പോൾ അപ്ലോഡ് ആവണില്ല. അപ്പോൾ ഇത് നമുക്ക് 2 MB നമ്മുടെ ഇത് കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ആവുള്ളൂ. 2 MB താഴെയുള്ള ഡോക്യുമെൻറ്റ് മാത്രമേ അതിൽ അപ്ലോഡ് ആവാൻ പറ്റുള്ളൂ. അത് പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്. ശേഷം ആ ഡോക്യുമെൻറ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം.
ഡോക്യുമെൻ്റായിട്ട് മാറ്റാനായിട്ട് ഗൂഗിളിൻ്റെ തന്നെ പി ഡി എഫ് അങ്ങനെ പല ആപ്ലിക്കേഷനുകളും നമുക്ക് കിട്ടും, അതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ട് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ ഡിക്ലറേഷൻ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് വരുന്ന പേജിൽ കൺഫേം ചെയ്ത ആധാർ അപ്ഡേറ്റ് ചെയ്തതാണ്.